അത് ആദ്യം മുതൽ വായിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് യാതൊരു പിടിവള്ളിയുമില്ല. അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ സാധാരണക്കാരുടെ കയ്യിലൊന്നും ആ ശബാബുണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുറച്ചൊക്കെ കാര്യമുണ്ടാകും. ഉണ്ടോ, ഒരു നർമ്മം കലർന്ന ലേഖനമാണ്. അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് പുറത്തിറക്കുന്ന പറഞ്ഞില്ല, കുറച്ചും കൂടി കഴിയേണ്ടി വന്നു. 88 കഴിഞ്ഞ്, 98 കഴിഞ്ഞ്, 99 കഴിഞ്ഞ്, 2000 നിങ്ങൾ ഇത് ഇറക്കിയത്. അഞ്ചു കൊല്ലം കൂടി കൂടിയത് മാത്രം. അപ്പൊ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പാകെ തലയും വാലും മുറിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്ക. വഹി വന്നിട്ടില്ല, ജിബ്രീൽ വന്നിട്ടില്ല, ഇസ്ലാം വന്നിട്ടില്ല, ഖുർആൻ വന്നിട്ടില്ല, ആരോടാതൊക്കെ പറയുന്നത്? അങ്ങനെയുള്ള പച്ചക്കളവുകൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, എന്നിട്ടും പറയും നാടൊട്ടാകെയുള്ള മുഖാമുഖങ്ങളിൽ മുജാഹിദുകളെ വെല്ലുവിളിക്കുകയാണ്. മുജാഹിദീങ്ങളുടെ മുനയൊടിച്ചു എന്ന് പറയുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടോ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോ തക്ബീർ ചൊല്ലാൻ കുറെ ആളുകളെയും ഒരുക്കി നിർത്തിയിരിക്കുന്നു. എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ വന്നോ, ഇതാ നിങ്ങളിവിടെ കുഴിച്ചു മൂടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗീർവാണം മുഴക്കിയിട്ട് ഷാർജയിൽ ഈ ഉള്ളവൻ ഒരു മുഖാമുഖം നടത്തിയപ്പോ ആ മുഖാമുഖത്തിന് നാട്ടിൽ മറുപടി പറയുന്നു എന്ന നിലക്ക് ഈ ഉള്ളവനെ കുറെ ഭീരു എന്നും പേടിത്തൊണ്ടനെന്നും വിളിച്ചിട്ട് തെറി പറഞ്ഞു എന്നല്ലാതെ നിങ്ങളോട് ചില ചോദ്യങ്ങൾ അവിടെ വെച്ച് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് നിങ്ങളുടെ സകല സഖാഫിമാർക്കും മറുപടി പറയാൻ സാധിച്ചോ? ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെയും അത് ആവർത്തിക്കുകയാണ്. പച്ചക്കള്ളം ഖുർആനിലില്ലാത്തത് ഖുർആനിലുണ്ട് എന്ന് പറയാൻ ധൈര്യം ആർക്കാ ഉണ്ടാവുക? ഹദീസിലില്ലാത്തത് ഹദീസിലുണ്ട് എന്ന് പറയാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? പണ്ഡിതന്മാരുടെ കിതാബിൽ ഇല്ലാത്ത ഉദ്ധരണി ഉണ്ട് എന്ന് പറയാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? അതേപോലെ തന്നെ ഇബാറത്തുകളിൽ നിന്ന് കട്ടുമാറ്റാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? മുസ്ലിയാക്കന്മാരുടെ ഓരോന്നും എടുത്ത് വളരെ വിനയപൂർവ്വം എന്നവിടെ ആവശ്യപ്പെട്ടിരുന്നു, അതിനൊന്നും മറുപടി പറയാതെ കണ്ട് എന്നെ കുറെ തെറി വിളിച്ചു. എന്റെ പോയി വീട്ടിൽ വെച്ചിട്ടാ നടത്തിയതെന്ന് പറഞ്ഞു. എനിക്ക് കുറെ ഭീഷണി ഫോണുകൾ അയച്ചു, കുറെ കത്തയച്ചു എന്നല്ലാതെ ആ പറയുന്ന കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കുന്നു. നിങ്ങൾ എവിടെ മുഖാമുഖം നടത്തുകയാണെങ്കിലും ഇതിനാദ്യമായി മറുപടി പറയണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് നിങ്ങൾ കേട്ടോളൂ, എന്താണെന്നറിയോ? അവര് പറഞ്ഞിട്ടുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഖുർആനിനെതിരെ അല്ലെങ്കിൽ ഖുർആനിലില്ലാത്ത ആയത്ത് ഖുർആനിലുണ്ട് എന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ? നാ കേട്ടോ, എന്താ പറഞ്ഞത്? ഖുർആനിലില്ലാത്തൊരായത്ത് എന്താണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറാണ് ആദ്യമായി ലോകത്ത് പടച്ചത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കള്ള ഹദീസ് നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത്. ഓ നബിയെ, തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആകമാനം തന്നെ നാം സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ഒരു കള്ള ഹദീസ് ലോകത്ത് ആളുകളുടെ നാവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കള്ള ഹദീസ് ഹദീസൊന്നും കൂടിയല്ല കൊടുത്ത്, അത് ലേഖനത്തിൽ എഴുതിയിട്ട് പറയണ വി കൂൻ. എന്താ ഇതർത്ഥം? വായിച്ചു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഞാൻ വായിക്കുന്നത് 1999 June 16 July 15 വരെയുള്ള സുന്നി വോയിസിൽ നിന്നാണ്, കാന്തപുരത്തിന്റെ പത്രമാണ്. പബ്ലിഷർ എ പി അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം. മൂപ്പരെ പുസ്തകത്തിൽ സുന്നി വോയിസിൽ 11 പേജിൽ നിന്ന് വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു അറിയിച്ചു. എന്താ അറിയിച്ചതെന്ന്? അള്ളാഹു അറിയിക്കാണ്, താങ്കളുടെ അഭാവത്തിൽ ലോകങ്ങളൊന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ബ്രാക്കറ്റിൽ വി കൂൻ. എന്താ ഈ വി കൂൻ എന്ന് പറഞ്ഞ? വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. എന്ത്? താങ്കളുടെ അഭാവത്തിൽ ലോകങ്ങളൊന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിലൊരു ആയത്ത് ഇന്നേ വരെ കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ടോ? ഒരിടത്താണെങ്കിൽ അക്ഷരത്തെറ്റാന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു, അടുത്ത പേജിലും അതന്നെ ആവർത്തിച്ചാലോ? തൊട്ടടുത്ത പേജ് 12 പേജിലും പിന്നെയും പറയുന്നു, താങ്കളുടെ അഭാവത്തിൽ ലോകങ്ങളൊന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ബ്രാക്കറ്റിൽ വി കു. എന്താ ഈ വി കു? വിശുദ്ധ ഖുർആൻ. വളരെ ഫിറ്റാതെ എന്താണെന്നറിയങ്ങള്? ഇവരല്ലാത്ത ഖുറാഫീൻ. അതാണ് നല്ലത്. വി കൂ എന്ന് പറഞ്ഞാൽ വിവരം കെട്ട ഖുറാഫി, അവന്റെ വാചകാണിത്. അതല്ലാതെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ താങ്കളുടെ അഭാവത്തിൽ ലോകങ്ങളൊന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ സാധനം മലയാളത്തിൽ എന്റെ കയ്യിലുണ്ട്, ആർക്കും വേണമെങ്കിൽ മാന്യമായി വന്നാൽ പരിശോധിക്കാവുന്നതാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നേ വരെ നിങ്ങൾ തിരുത്തിയിട്ടില്ല, ഇന്നേ വരെ തിരുത്തിയിട്ടില്ല. നിങ്ങൾക്കത് പറയണ്ടേ? എന്നെ ഭീരു എന്ന് വിളിച്ചുകൊണ്ട് ഇതിന് മറുപടിയാവോ? ഇങ്ങനെ ഹദീസ് ഉണ്ടോ, ആയത്തുണ്ടോ, ഖുർആനിലുണ്ടോ, അത് പറയലല്ലേ മാന്യത? അതല്ലേ പണ്ഡിതോചിതം? ഇനി തീർന്നില്ല. ഇതിപ്പോ അള്ളാഹുടെ പേരിലുള്ള കളവ്, അള്ളാഹുടെ പേരിൽ കളവ് പറയണവർക്ക് ഇനിയിപ്പോ ബുഖാരി ഇമാമിന്റെ പേരിൽ കളവ് പറയാൻ മടിയുണ്ടോ? കേട്ടോ, ഈ സാധനത്തിന്റെ പേര് സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ, സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ എന്ന അംസക്കോയ ബാക്കവി മുന്നിയൂരെഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൽ
ബുഖാരി ഇമാമിന്റെ പേരിൽ പച്ചക്കള്ളം രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ച് കേൾപ്പിക്കുന്നു. ഈ പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ കാണാം. ശരിക്കു ശ്രദ്ധിച്ചോളണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആരോടും വിദ്വേഷം കൊണ്ടല്ല പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരോടും സ്നേഹത്തോടുകൂടിയാണ് പറയുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. മുസ്ലിയാക്കന്മാരെ പോലെ അല്ലല്ലോ നിങ്ങൾ. നിങ്ങൾ സാധാരണക്കാരാണ്, നിങ്ങൾക്ക് ദീന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ ആളുകളോട് ചോദിച്ചു നോക്കാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ വന്ന ഒരു ബഡായി, എന്താ ബഡായി എന്നറിയോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ശരിക്ക് ശ്രദ്ധിച്ചോളണേ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ഇമാമിന്റെ കീഴിലായി റമദാൻ 30 ദിവസവും തറാവീഹ് 20 റക്അത്ത് നമസ്കരിച്ചതും. ബുഖാരി 1-ാം വാള്യം 269-ാം പേജ് കിതാബു സൗമ്. ബുഖാരിയിലെ ലോകത്തുള്ള ബുഖാരി, ഇവിടെ ബുഖാരി ആർക്കും കാണിച്ചു തരാം, ലോകത്തുള്ള ബുഖാരിയുടെ ഏതെങ്കിലും ഒരു കോപ്പിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ഇമാമിന്റെ കീഴിലായി റമദാൻ 30 ദിവസവും തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് ലോകത്തുള്ള ബുഖാരിയുടെ ഏതെങ്കിലും കോപ്പിയിൽ 1-ാം വാള് 269-ാമത്തെ പേജിൽ വേണ്ട, ഏതെങ്കിലും ഒരു പേജിൽ, കിതാബു സൗമ് എന്ന അധ്യായത്തിൽ വേണ്ട, ബുഖാരിയിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് വെല്ലുവിളിയല്ല, വിനീതമായൊരു അഭ്യർത്ഥനയാ, വിനീതമായൊരു അഭ്യർത്ഥന. എന്തിന് ബുഖാരി ഇമാമിന്റെ പേരിൽ ഈ പച്ചക്കള്ളം? ബുഖാരി ഇമാം പറയാത്തത് പറയാ, സഹീൽ ബുഖാരിയിൽ ഇങ്ങനെ ഉണ്ടോ? ആർക്കും പരിശോധിച്ചൂടെ? എല്ലാവരും പോയി ചോദിക്കണം. നിങ്ങൾ മുഖാമുഖഞ്ഞി വേറെ എവിടെ നാട്ടിൽ എവിടെ വെക്കുകയാണെങ്കിലും എന്നോട് ചോദിക്കുക. നിങ്ങളെന്താ ഗൾഫിൽ മാത്രം മുഖാമുഖം നടത്തുന്ന, നാട്ടിൽ വരാത്ത്? എന്നിട്ട് വേണം കലക്കാനേ, നാട്ടിൽ കലക്കാ. ഇവിടെ കലക്കാൻ പറ്റുന്നില്ല, ഷാർജയിൽ കലക്കാൻ പറ്റുന്നില്ല, ഗൾഫ് രാജ്യങ്ങളിലൊന്നും കലക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചതെന്ന്, തിരൂരിൽ നമ്മൾ മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ ഷാർജയിൽ ഇത് കേരളമാണ് വഹാബികളെ സൂക്ഷിച്ചു എന്നിട്ട് ഗ്ലാസ്സൊക്കെ എറിഞ്ഞുടച്ച് മുഖാമുഖം കലക്കി. കാഞ്ഞങ്ങാട് ഗുണ്ടായിസം കാണിച്ച് കലക്കി. ബഹ്റൈനാണിത്, ഇവിടെ കലക്കാൻ പറ്റില്ല. ഷാർജയാണിത്, കലക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വിഷമുണ്ടാവും പല ആളുകൾക്കും. പക്ഷേ വിനീതമായി ഓർമ്മപ്പെടുത്തട്ടെ, ബുഖാരി ഇമാമിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കിതാബു സൗമു എന്ന ആ ബാബിന്റെ കീഴിൽ, കിതാബിന്റെ കീഴിൽ 1-ാം വാള്യം 269-ാമത്തെ പേജിൽ ഇങ്ങനെ തറാവീ ഉമറിന്റെ കീഴിൽ 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് കാണിച്ചു തരാൻ സാധ്യമാണോ? സർവ്വ ആൾക്കാരും മുസ്ലിയാക്കന്മാരെ പിടിച്ചു നിർത്തി ചോദിക്കണം, ബുഖാരി ഇമാമിന്റെ പേരിലുള്ള ഈ കളവ് എന്തിനാണ് എഴുതി വിട്ടത്? ഇനി തീർന്നില്ല 3-ാമത്തെ കളവ് കേട്ടോ. മുസന്നഫ് ഇബ്നു അബീ ശൈബ, ഇബ്നു അബീ ശൈബക്ക് മുസന്നഫ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ഞാൻ ഷാർജയിൽ വെച്ചത് പറഞ്ഞിരുന്നു. ഇതാണ് ആ കിതാബ്, സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന ഈ ഉള്ളവനെ ബീരു എന്നും പേടിത്തൊണ്ടനെന്നും വിളിച്ചിട്ട് ഷാർജ മുഖാമുഖത്തിനെതിരെ കൊഞ്ഞനം കുത്തിയ ആ സഖാഫിക്ക് എന്നെ ബീരു എന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ ഹദീസ് കാണിച്ചെന്നൂടായിരുന്നോ? അദ്ദേഹത്തിന്റെ പുസ്തകം നോക്കിക്കോ, കൂട്ടുപ്രാർത്ഥനയും വിമർശകരും. കൂട്ടുപ്രാർത്ഥനയും വിമർശകരും എന്ന പുസ്തകത്തിന്റെ 11-ാമത്തെ പേജിലൊരു ഹദീസ് കാണാം. അനിൽ അസ്വദിൽ ആമിരി അൻ നബീഹി ഖാല സല്ലൈതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്ര ഫലമ്മാ സല്ലമ ഇൻഹറഫ വറഫഅ യദൈഹി വദഅ അല്ലാഹുമ്മ ബാരിക് ലനാ. മുസന്നഫ് ഇബ്നു അബീ ശൈബ 1-ാം വാള്യം 302-ാം പേജ്. എന്താ പറയുക, നമ്മളെ വിഷയത്തെ ബന്ധമുള്ളതല്ല, പക്ഷെ അവിടെ പറഞ്ഞൊന്ന് ഓർമ്മപ്പെടുത്തുക. എന്നെ വീരു എന്ന് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതിന് മറുപടി പറയണ്ടേ? എന്താണ് വിഷയം? അസ്വദുൽ ആമിരി അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഞാൻ റസൂലുള്ളാഹിയുടെ പിന്നിൽ സുബഹിസ്കരിച്ചു, സലാം വീട്ടിയപ്പോ നബി തിരിഞ്ഞിരുന്നിട്ട് രണ്ട് കൈയും ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ബാരിക്കലനാ എന്ന് പറഞ്ഞിട്ട് കൂട്ടപ്രാർത്ഥന നടത്തി. അതെവിടെയുള്ളത്? ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിന്റെ 1-ാം വാള്യം 302-ാം പേജ്. ഇത് സഹോദരന്മാരെ, ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിന്റെ 1-ാം വാള്യമാണത്. 302-ാമത്തെ പേജാണ് ഈ കാണുന്നത്. ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിന്റെ 1-ാം വാള്യം നിങ്ങൾ പറഞ്ഞ 302-ാമത്തെ പേജാണ് ഈ കാണുന്നത്. ആ പേജിൽ ഇങ്ങനെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ നിങ്ങൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതിലുള്ളത് പറഞ്ഞുതരാം. എന്താണ്? അൻ ജാബിരി ബിനു യസീദിൽ അസ്വദിൽ ആമിരി അൻ നബീഹി ഖാല സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്ര ഫലമ്മാ സല്ലമ ഇൻഹറഫ. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എന്താ അറിയോ, ഞാൻ റസൂലുള്ളാഹിയുടെ പിന്നിൽ നിസ്കരിച്ചു, ഫജ്ർ നിസ്കരിച്ചു, സലാം വീട്ടിയപ്പോ നബി തെറ്റിയിരുന്നു, തിരിഞ്ഞിരുന്നു എന്നേയുള്ളൂ. ബാക്കി വറഫഅതൈഹി വദാ, കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, ബഹുവചന പ്രയോഗം അല്ലാഹുമ്മ ബാരിക്കലനാ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുവെന്ന് മുസന്നഫ് ബിൻ അബീ ശൈബയിലുള്ള വേറെ കിതാബിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല.
മുസന്നഫുബിനി അബി ശൈബയിൽ നിങ്ങളിത് പ്രസിദ്ധീകരിച്ചിട്ട് കാലം കുറയായി, ഒന്നാം വാള്യം 302 പേജിൽ എന്ന് പറഞ്ഞിട്ട്. അതുണ്ടോന്നാ ചോദിക്കുന്നത്. ആ സാധനാണിത്, ഇതിന്റെ ഒന്നാം വാള്യം 302 പേജിൽ പരമ്മാ സല്ലമ ഇൻഹറഫ വരെ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾ ചേർത്തതാണ്. അതുകൊണ്ട് തിരുത്തുക, തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ മറുപടി പറയാ. അതല്ലാതെ എന്നെ പേടിത്തൊണ്ടെന്ന് വെച്ചിട്ട് എന്താ, അവനാൻ തന്നെ ഭീരുവായിട്ട് മറുപടി പറയാതെ പിന്മാറിക്കഴിഞ്ഞിട്ട് ഇനി നടത്തുന്ന ആൾക്കാരെ ഭീരു എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം. അതുകൊണ്ട് സഖാഫിയോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെടുത്ത് തെറ്റുപറ്റിയതാണെങ്കിൽ ആ തെറ്റി പിൻവലിക്കണം, തിരുത്തണം എന്നാണ് ഈ അവസരത്തെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ടും തീർന്നിട്ടില്ല. ഇനിയും കേട്ടോ, ഇനി കിതാബിൽ നടത്തിയൊരു തട്ടിപ്പ് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ഇത് ബുഷറൽ കരീം എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്, ഇത് ഒരേമാർക്കൊക്കെ പരിചയമുള്ള സാധന. ബുഷറൽ കരീം ബിശറഹി മസായിലി തഅലീം, തഅലീഫ് അശ്ശൈഖ് സഈദ് ബിൻ മുഹമ്മദ് ബായിഷൻ. ഇതില് ജുമാ ഖുത്ബയെ പറ്റി ഒരു ഭാഗമുണ്ട്. എന്താ ജുമാ ഖുത്ബയെ പറ്റിയുള്ള ഭാഗം പറയുന്നത്? വകൗനുഹുമാ, ആ രണ്ട് ഖുത്ബകളും ആയിരിക്കൽ എന്നിട്ട് കൊടുക്കുന്നു. ഐ അർക്കാനുഹുമാ ഫഖത്ത്, ആ രണ്ട് ഖുത്ബ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയുടെ രണ്ട് ഖുത്ബ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അതിലെ നിർബന്ധ ഘടകങ്ങൾ മാത്രം, അതായിരിക്കൽ നിർബന്ധമാണ്. ഇതിൽ അറബിയത്തി, അറബി ഭാഷയിലായിരിക്കൽ നിർബന്ധമാണ്. വൈങ്കാനൽ കുല്ലു അഴജമീന, എല്ലാ ആൾക്കാരും അനറബികളായിരുന്നാൽ പോലും ലിൽ ഇത്തിബാഴി, ഇത്തിബാഴിന് വേണ്ടി ഇങ്ങനെ ഒരു ഭാഗമുണ്ടതിൽ. നമ്മളെ നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല, ആളെ പേര് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നെല്ലിക്കുത്ത് ഉസ്താദ് മുജാഹിദീങ്ങളെ കണ്ട ഹോടാലി എന്ന് പറയുന്ന ഷെയ്ഖുൽ ഹദീസേ, ആ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഫിഖുഹുസുന്ന എന്ന് പറഞ്ഞിട്ട് ഉപരിക്ക് അറബിയിലൊരു പുസ്തകമുണ്ട് ഫിഖുഹുസുന്ന. ആ ഫിഖുഹുസുന്നയുടെ 299 പേജിൽ മൂപ്പരി ഇബാറത്ത് കൊടുത്തു. ഈ ഇബാറത്ത് കൊടുത്തിട്ട് ബുഷറൽ കരീം എന്ന് പറഞ്ഞ് കൊടുത്തപ്പോ ഒരു ചെറിയൊരു കൃത്രിമം കാണിച്ചിട്ടാ കൊടുത്തത്. എന്താ കൃത്രിമം എന്നറിയോ, വ കൗനുഹുമാ ബിൽ അറബിയത്തീന് ചേർത്തങ്ങ് കൊടുത്തു, ഐ അർക്കാനുഹുമാ ഫഖത്ത് എന്ന ഭാഗം കൊടുത്തില്ല. ഖുതുബ മുഴുവനും അറബിയാക്കൽ നിർബന്ധമാണ്, അതിലെ നിർബന്ധ ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം അദ്ദേഹം കൊടുക്കാതെയാണ് വിട്ടത്. ഞാനൊരു ഷാർജയിലെ മുഖാമുഖത്തിൽ വെച്ച് പറഞ്ഞിരുന്നു, മറുപടി പ്രസംഗത്തിൽ യാതൊന്നും കണ്ടിട്ടില്ല. മറുപടിയാന്നിട്ട് പ്രസിദ്ധീകരിച്ചല്ലോ, ഷാർജാ മുഖാമുഖത്തിന് മറുപടി, ഷാർജാ മുഖാമുഖത്തിന് മറുപടി. എന്നോട് ചോദിച്ച് നാട്ടിലെ മുഖാമുഖത്തിന് നിങ്ങൾ ഷാർജയിലാ മറുപടി അറിയാം, ഇപ്പൊ ഷാർജയിലെ മുഖാമുഖത്തിന് മറുപടി അറിയണം, വേങ്ങരയില്ല. ഏ ഇങ്ങനെയാ മറുപടി അറിയല്, എന്നാ മറുപടി പറഞ്ഞ് തിരക്കിടില്ലല്ലോ, ഇതിങ്ങനെ കാണണ്ടേ. അപ്പോ ഇതും ആവശ്യപ്പെടുന്നു, എന്ത് തെറ്റ് പറ്റിയതാണെങ്കിൽ ഒന്നുകിൽ തെറ്റിയതാന്ന് പറയാ, അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വമല്ല വിട്ടുകളഞ്ഞതാന്ന് പറയാ, തിരുത്തണം. ഫിഖുഹുസുന്നയിൽ അത് തിരുത്തണം എന്നാ ഓർമ്മപ്പെടുത്താറുള്ളത്. ഇനിയും നിങ്ങൾ കേട്ടോ, കിതാബിൽ കൊടുത്ത വാചകം കട്ട് ചെയ്യ. ഒരു ഉദാഹരണം, മരിച്ച വീട്ടിൽ അന്നത്തെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ വെച്ച് അടിയന്തരം കഴിക്കൽ ബിദഅത്തുൻ ഗൈറു ഹസന, അത് നല്ലതല്ലാത്ത ബിദഅത്താണ്, അത് ചീത്തയായ ബിദഅത്താണ് എന്ന് 10 കിതാബിലെ നൂറുൽ അബ്സാറിൽ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇത് 10 കിതാബിന്റെ ഫോട്ടോ സ്റ്റാറ്റാണ്. എന്തായാലും പറയുന്നു, വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിത്തി മിൻ ഇസ്ലാഹി തആമിൻ, മയ്യത്തിന്റെ ആൾക്കാർ ചെയ്തു വരുന്ന പ്രവർത്തനം, മിൻ ഇസ്ലാഹി തആമിൻ, നന്നായി ഭക്ഷണം ഉണ്ടാക്കുക, വ ജംഇ നാസി അലൈഹി, എന്നിട്ട് ആളുകളെ അതിനുവേണ്ടി ഒരുമിച്ച് കൂട്ടലും, ഫബിദഅത്തുൻ ഗൈറു ഹസന, നല്ലതല്ലാത്ത അനാചാരമാണ്. നല്ലതല്ലാത്ത വിദഅത്താന്ന് പറഞ്ഞപ്പോ അർത്ഥത്തിൽ ചെറിയൊരു കൃത്രിമം, നല്ലതല്ലാത്തന്നുള്ളത് പോയിട്ട് നല്ലതായാന്ന് കൊടുത്ത്. കേട്ടോ കേട്ടോ, നിങ്ങൾ അടുത്ത ബന്ധം കേട്ടോ, മയ്യത്തിന്റെ ആൾക്കാർക്ക് ഭക്ഷണം നന്നാക്കൽ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ മുതലായവ ചെയ്യൽ നല്ലതായ ഒരു വിദഅത്താകുന്നു. കേട്ടോ പുസ്തകം ഇത് കണ്ടോ, ഇത് 10 കിതാബിന്റെ പരിഭാഷ, അഷറത്ത് കുത്തുബ് 10 കിതാബ് മലയാള പരിഭാഷ, പരിഭാഷകൻ മുഹമ്മദ് മച്ചത്ത്. പറഞ്ഞിട്ടില്ലേ ഞാൻ ഷാർജയിൽ, നിങ്ങൾ മറുപടി പറഞ്ഞോ, മറുപടി പറഞ്ഞോ, എന്തിനാ വയറ് കട്ടത്? നല്ലതല്ലാത്തത് എന്ന് പറയുന്നതും നല്ലത് എന്ന് പറയുന്നതും ഒന്നാ, അങ്ങനെയാണ് ഞങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്ത, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പറയാ. ഏത് നിങ്ങൾ കേട്ടോ, ഖുർആനിനെ പറ്റി തിരിമറി നടത്തുന്നതിന് ഉദാഹരണം, കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞപ്പോൾ ഒരു പുസ്തകം ഇറക്കി, ഓയം തരുവണ. ആ പുസ്തകത്തിൽ മൂപ്പരെ അർത്ഥം കൊടുക്കണം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളെ വിഷയവുമായിട്ട് അതിന് ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ല പറയുകയാണ്, കുൽ ലാ ഖൂലു ലക്കും മിൻദി ഖസായിനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ ഖൂലു ലക്കും മിന്നി മലക് ഇന്നത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യാ. എന്താ റസൂലുള്ളാഹിനോട് അല്ല പറയുന്നത്? മുഹമ്മദ് നബിയെ പറഞ്ഞേക്കൂ, ലാ ഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇന്ദി ഖസായിനുല്ലാഹി, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, വലാ അഅലമുൽ ഗൈബ, അദൃശ്യകാര്യങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാമെന്നും ഞാൻ പറയുന്നില്ല,
വലാ അഖൂലിലക്കും പിന്നെ മലക്കും ഞാനൊരു മാലാഖയാണെന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്കെന്റെ റബ്ബു വഹീ തന്നതെന്താണോ അതിനെ പിൻപറ്റലല്ലാതെ ഞാൻ നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ആയത്തിന് ഈ പുസ്തകത്തിൽ കൊടുത്ത അർത്ഥം കേട്ടോളൂ. എന്താ അർത്ഥം തരിയോ? അള്ളാഹ് പറയണെന്ത്? മുഹമ്മദ് നബിക്ക്, മുഹമ്മദ് നബിയെ പറഞ്ഞോളൂ, എന്റെ കയ്യിൽ ഖജാനല്ല, അള്ളാഹുടെ ഖജാനുണ്ടരുത്തില്ല, എനിക്ക് മറഞ്ഞ കാര്യം അറിയൂല, ഞാൻ മലക്കല്ല എന്ന് പറഞ്ഞേക്കൂ ജനങ്ങളോട് എന്ന് പഠിപ്പിക്കുന്ന ആയത്തിന് ഈ പുസ്തകത്തിൽ കൊടുത്ത അർത്ഥം കേട്ടോളൂ. എന്താ കൊടുത്തത്? അള്ളാഹുവിന്റെ ഖജാന എന്റെ പക്കലുണ്ട്, അള്ളാഹുവിന്റെ ഖജാന എന്റെ പക്കലുണ്ട്, പക്ഷേ ഞാനത് നിങ്ങളോട് പറയുന്നില്ല. അള്ളാഹുടെ ഖുർആൻ അർത്ഥം വെക്കണേ. അള്ളാഹ് പറയണില്ല ലാ അഖൂലിലക്കും മിൻ ദി ഖസായിനുള്ള നബിയെ പറഞ്ഞേക്കൂ, അള്ളാഹുടെ ഖജാനന്റെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പിന്നെ ലാ അഖൂൽ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞാൽ ഖജാനന്റെ അടുത്തില്ല. വലാ അഅലമുൽ ഗൈബ അദൃശ്യകാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞേക്കൂ. അപ്പൊ അതിന് നേരെ എതിര് കുട്ടികൾ തമ്മിൽ തമാശ പറയും പോലെ. എന്താ അർത്ഥം? അള്ളാഹുവിന്റെ ഖജാന എന്റെ വക്കലുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അള്ളാഹു എനിക്ക് ഇൽമുൽ ഗൈബ് തന്നിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലിയത് പറഞ്ഞ് പൊങ്ങച്ചം നടിക്കുന്നില്ലെന്നർത്ഥം. In the name of Allah. അള്ളാഹുവിന്റെ ഖജാന എന്റെ പക്കലുണ്ട്, അള്ളാഹുവിന്റെ ഖജാന എന്റെ പക്കലുണ്ട്, പക്ഷേ ഞാനത് നിങ്ങളോട് പറയുന്നില്ല. അള്ളാഹുടെ ഖുർആൻ അർത്ഥം വെക്കണേ. അള്ളാഹ് പറയണില്ല ലാ അഖൂലിലക്കും മിൻ ദി ഖസായിനുള്ള നബിയെ പറഞ്ഞേക്കൂ, അള്ളാഹുടെ ഖജാനന്റെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പിന്നെ ലാ അഖൂൽ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞാൽ ഖജാനന്റെ അടുത്തില്ല. വലാ അഅലമുൽ ഗൈബ അദൃശ്യകാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞേക്കൂ. അപ്പൊ അതിന് നേരെ എതിര് കുട്ടികൾ തമ്മിൽ തമാശ പറയും പോലെ. എന്താ അർത്ഥം? അള്ളാഹുവിന്റെ ഖജാന എന്റെ വക്കലുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അള്ളാഹു എനിക്ക് ഇൽമുൽ ഗൈബ് തന്നിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലിയത് പറഞ്ഞ് പൊങ്ങച്ചം നടിക്കുന്നില്ലെന്നർത്ഥം. അതേമാതിരി അടുത്തവും കൂടി വെച്ചോ, വലാ അഖൂലിലക്കും മിന്നി മലക്കുൻ, ഞാനൊരു മലക്കാണ് പക്ഷെ നിങ്ങളോട് പറയുന്നില്ല. അല്ലേ, ഞാനൊരു മലക്കന്നെയാണ് പക്ഷെ നിങ്ങളോട് പറയുന്നില്ല എന്നല്ലേ വെക്കേണ്ടത്? അപ്പൊ ഇങ്ങനത്തെ പച്ച കളവുകൾ അള്ളാഹുവിന്റെ ഖുർആനിലില്ലാത്ത ആയത്ത് ഉണ്ട് എന്ന് പറയാ, ബുഖാരി ഇമാമിന്റെ പേരിൽ ഇല്ലാത്ത ഹദീസ് പറയാ, പണ്ഡിതന്മാരുടെ കിതാബിൽ വന്നിട്ടുള്ള ഉദ്ധരണികൾ ഇല്ലാത്ത ഉദ്ധരണികൾ ഉണ്ട് എന്ന് പറയാ, ഉള്ള ഉദ്ധരണികൾ തന്നെ വെട്ടിമാറ്റുക, ഉള്ള ഉദ്ധരണികൾക്ക് തന്നെ പരിഭാഷ നൽകുമ്പോൾ അർത്ഥം മാറ്റി പറയുക, അതേപോലെ തന്നെ ആയത്തുകൾക്ക് തന്നെയും വിരുദ്ധമായ ആശയങ്ങൾ പറയുക, ഇങ്ങനെയുള്ള കുറെ ആശയങ്ങൾ അവിടെ വെച്ചും ഷാർജയിൽ വെച്ചും പലയിടത്ത് വെച്ചും നമ്മൾ ഇവരോട് പറയാറുണ്ട്. ഒരൊറ്റ പ്രസംഗങ്ങളിലും ഇതിനൊന്നും മറുപടികൾ കാണുന്നില്ല. അതുകൊണ്ടൊരു ജനങ്ങളോടൊന്ന് പറഞ്ഞേക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ ജുമാ ജമാഅത്ത് എന്നൊരു കാര്യത്തെക്കുറിച്ച് എന്റെ വിഷയത്തിൽ ബാക്കിയുണ്ട്, അതുകൂടി സൂചിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ മരണശേഷവും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സഹാബാക്കളുടെ കാലഘട്ടത്തിലും പോയിട്ടുണ്ട്. അതവർക്ക് ഹറാമാണെന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള അനുവാദത്തെ ആ അനുവാദത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹറാമാക്കുവാൻ ലോകത്തൊരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഖലീഫമാരുടെ പിന്നിലും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തെളിവുകൾ ആ വിഷയത്തിൽ നമുക്കുണ്ട്. ചോദ്യങ്ങൾ വരുമ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ എന്റെ വിഷയം നീട്ടിക്കൊണ്ടുപോകില്ല, വിഷയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് ഇനി നമുക്ക് സംസാരിക്കാലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മൂന്ന് കാര്യങ്ങളിലും ഞാൻ ആവർത്തിക്കുന്നുവെന്ന്, സ്വമതാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ എന്ന വാദം ഇസ്ലാമികമല്ല, ഇലഹെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഇബാദത്താകൂ എന്ന വാദവും അതിലില്ല. അതുപോലെ തന്നെ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് വെറുതെ നാവുകൊണ്ട് പറഞ്ഞതാണ്, അവരുടെ ഹൃദയത്തിൽ അവർക്ക് വിശ്വാസമില്ലെന്ന് പറയുക മാത്രമല്ല,
എഴുത്തക്കിദൂനാന്ന് കാണിച്ചു തരാം മൗലൈമാർക്ക് സാധിക്കുമോ എന്നിങ്ങനെ മുഖാമുഖങ്ങളിൽ ചോദിക്കുമ്പോ ഞാനിവിടെ എഴുത്തക്കിദൂന്ന് മാത്രമല്ല എഴുത്തക്കഥാനും കാണിച്ചിട്ടുണ്ട്, എഴുത്തക്കിദൂന്നും കാണിച്ചിട്ടുണ്ട്, ഈമാൻ എന്ന വാക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോ മിൻ ഈമാനിഹിം എന്ന വാക്കും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകണമെന്ന് ഉറപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ശ്രീജുമാ ജമാഅത്തിന്റെ വിഷയത്തിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അനുവാദം ധാരാളക്കണക്കിന് ഹദീസുകളിലുണ്ട്. ഗ്രഹണ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, എഴുത്തിക്കാഫിന് പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഖലീഫമാരുടെ കാലഘട്ടത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെയും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വക വിഷയങ്ങളിൽ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ശ്രോതാക്കൾക്കുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചോദ്യോത്തര സെഷനിലേക്ക് നീങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഗ്രഹിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തുവാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം واغفر لنا انك انت الغفور الرحيم توفنا مسلمين وعلقنا بالصالحين والحمد لله رب العالمين. السلام عليكم. ചോദ്യം ഉറച്ചു ചോദിക്കാനും കേൾക്കുമാർ ചോദിക്കാനും വേണ്ടി ശ്രദ്ധിക്കണം. പേര് പറയണം ആദ്യം. السلام عليكم. എൻ്റെ പേര് റഷീദ്. സ്ഥലം കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നമസ്കാരത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹുവിനെ പിൻപറ്റി 20 രക്കത്ത് നമസ്കരിച്ചു എന്ന് പറഞ്ഞു നേരത്തെ സലഫി സാഹിബ് പറയണ്ടായി. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് മക്കത്തും എല്ലാം 20 രക്കത്ത് നമസ്കരിക്കുന്നത്? തറാവീഹ് നമ്മുടെ വിഷയമല്ല, ഇൻഷാല്ലാ അത് അനുവദിക്കുമെങ്കിൽ പിന്നീടുണ്ട്. വിഷയത്തിൽ കടന്നു വരാൻ വേണ്ടിയാണ് ഇസ്തിലാഹ് ഇബാദത്ത് ഇസ്തിഗാസ തബസ്തുൽ സ്ത്രീ ജുമുഅ ജമാഅത്ത്. ഈ വിഷയത്തിൽ ചോദ്യമില്ലെങ്കിൽ ചോദ്യകർത്താവ് അതേ സ്ഥാനത്ത് തന്നെ ചെന്നിരിക്കണം. അതല്ല ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ. ഇതിന് ഇൻഷാല്ലാ സന്ദർഭമുണ്ട്, ഇനിയും പരിപാടികളുണ്ട്. പുറത്തേക്ക് പോകാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ പഴയങ്ങാടി. എനിക്ക് ആദ്യമായിട്ടുള്ളത് ഒരു സംശയമല്ല, ഒരു ഒന്നുകൂടെ ഒരു വിശദീകരണം ആവശ്യമാണ്. അതായത് സമതിയത്തിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ സമതിയത്ത് എന്താണ് എന്നും ആ സമതിയത്തിന് ഇത് ഉദാഹരണമായിട്ട് മറ്റേ ഇന്ത്യയിലെ ഒരാളെ പേര് അയാളെ കുറിച്ചൊന്ന് പറഞ്ഞു, അതൊന്ന് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതൊന്ന്. രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത് അല്ല, നേരത്തെ സംശയമാണ്, ഇനി എൻ്റെ മെയിനായിട്ട് ചോദ്യം ഒന്നുണ്ട്. ഈ ഇതിനുള്ള ഒരു മിനിറ്റ്, നിങ്ങളെ ഈ ചോദ്യത്തിനുള്ളത് ആദ്യം പറയാം, ഇതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ മറന്നു പോകും. സമതിയത്ത് എന്താണെന്നാണ് സഹോദരന്റെ ചോദ്യം. സമതിയത്തൊന്ന് വിശദീകരിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൊരു വാദം, ഒരു കാര്യം ശിർക്കാവണമെങ്കിൽ ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശിർക്കാവണമെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ വസ്തു സമതാണ് എന്ന് വിശ്വസിക്കണം. എന്താണ് സമത എന്നതും അവർ തന്നെ അർത്ഥം പറയുന്നു. സ്വയംഭൂവായവൻ, സ്വയം പര്യാപ്തൻ, ആരുടെയും ആശ്രയമില്ലാത്ത, എല്ലാവർക്കും ആശ്രയമുള്ള അജയ്യനായ യജമാനൻ, ഇതാണ് സമത്. അങ്ങനെയുള്ള ഒരാളാണ്
ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാളോട് സഹായം ചോദിച്ചാലേ പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ എന്നാണ് വാദം. ഇതിന് പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ പിൻബലമില്ല എന്നാണ് ഞാൻ എന്റെ വിഷയാവതരണത്തിൽ തന്നെ പറഞ്ഞത്. സ്വമദീയത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്വമദാണ് എന്ന് ആ സ്വയം കഴിവ് എന്നാണ് അതിന്റെ ഉദ്ദേശമെങ്കിൽ തന്നെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും അവര് സമദ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം അവര് അള്ളാഹുവിനെ വിശ്വസിച്ചതുപോലെ സ്വയം കഴിവുള്ള ആളാണ് ലാത്ത എന്ന് വിശ്വസിച്ചിട്ടില്ല. അതേപോലെ തന്നെ ആരുടെയും ആശ്രയമില്ലാത്ത അജയ്യനായ യജമാനനാണ് ലാത്ത എന്നവർ വിശ്വസിച്ചിട്ടില്ല. വിഗ്രഹങ്ങളെക്കുറിച്ചൊന്നും അവരങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ആരെക്കുറിച്ചും അവർക്ക് ആ വിശ്വാസമില്ല. മറിച്ച് അവരുടെയൊക്കെ വിശ്വാസം അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ള അജയ്യനായ യജമാനൻ, അവനാണ് സൃഷ്ടാവ്, അവനാണ് രക്ഷകൻ, അവനാണ് നിയന്ത്രിക്കുന്നവൻ, അവനാണ് വെള്ളം തരുന്നവൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ എന്ന വിശ്വാസം അതാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് അവരുടേതായ വിഗ്രഹങ്ങൾക്ക് ആ നിലക്കുള്ള ഒരു വിശ്വാസമുണ്ട് എന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുണ്ട് എന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി എന്റെ സഹോദരൻ പറഞ്ഞ ആ കാര്യത്തെക്കൂടി ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ഉദാഹരണം പറഞ്ഞത് വിശദീകരിക്കണം എന്നാ പറഞ്ഞപ്പോ സായിബാബയെ ആളുകൾ ആരാധിക്കുന്നു, ദൈവാന്ന് പറയുന്നു, അയാൾ സമദാന് വിശ്വസിക്കുന്നുണ്ടോ, അയാൾക്ക് ആരുടെയും ആശ്രയം വേണ്ടാന്ന് വിശ്വാസമുണ്ടോ? അതിനാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, അയാൾക്ക് അംഗരക്ഷകരെ നിർത്തിയിട്ടില്ലേ, ഗൺമാനെ നിർത്തിയിട്ടില്ലേ? അപ്പൊ അയാൾക്ക് ഗൺമാന്റെയും അതുപോലെ തന്നെ അംഗരക്ഷകരുടെയും ആശ്രയം വേണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾ സമദാണ് ഇവിടെ ആരാ വിശ്വസിക്കുന്നത്? അതുപോലെ തന്നെ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ശിവൻ, ശിവലിംഗം, ശിവലിംഗം സമദാന് വിശ്വസിക്കുന്നുണ്ടോ? ആരുടെയും ആശ്രയമില്ലാത്ത, എല്ലാവർക്കും സഹായം ചെയ്യുന്ന, എല്ലാവർക്കും ആശ്രയം നൽകിക്കൊണ്ടിരിക്കുന്ന അജയ്യനായ യജമാനനാണെന്ന് ശിവനെക്കുറിച്ച് പോലും വിശ്വാസമല്ല, എന്നിട്ടല്ലേ ശിവലിംഗത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ സ്വമദാണ് എന്ന വിശ്വാസമുണ്ടെങ്കിലേ ശിർക്ക് വരികയുള്ളൂ എന്നത് പുതുനിർമ്മിതിയാണ്. അങ്ങനെ സമദാണെന്ന് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹുവാണ് സമദ് എന്ന് അംഗീകരിച്ചിട്ട് തന്നെയും അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് അവർക്ക് ഇതൊക്കെ സഹായിക്കാൻ കഴിയും, ഞങ്ങൾ രക്ഷിക്കുമെന്ന വിശ്വാസത്തോടുകൂടി തന്നെ ആ നിലക്ക് തന്നെ അവരോട് സഹായം ചോദിക്കുന്നത് തന്നെ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ശിർക്ക് എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്ന നേരത്തെ ഞാൻ ഉദ്ധരണി വായിച്ചിട്ടുണ്ട്. ഏലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിത്തു ലില്ലാഹി ശരീകൻ യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദറത്തി വൽ ഇൽമി വൽ ഹിക്മത്തി വഹാദാ മിമ്മാലം യൂജദി ഇലല്ലാന. സ്വന്തമായി അല്ലാഹുവിനെ പോലെ തന്നെ കഴിവുള്ള, അറിവുള്ള, ഹിക്മത്തുള്ള, അസ്തിത്വമുള്ള അതേപോലത്തെ മറ്റൊരാളുണ്ട് എന്ന് ഒരാളും ലോകത്ത് ഇന്നേ വരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോ സ്വമദായിട്ട് വേറെ ആരെയും ആളുകൾ അംഗീകരിച്ചിട്ടില്ല എന്ന് റാസി തന്നെ അവരംഗീകരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യകർത്താവ് അംഗീകരിക്കുന്ന റാസി തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾ പിന്നെ അള്ളാഹു അവനുള്ള അതേപോലെ തന്നെ യാതൊരു നിലക്കും പടച്ചതമ്പുരാൻ കൊടുക്കാതെ തന്നെ ഇവർക്കും സ്വന്തമായി തന്നെ കഴിവുണ്ട് എന്ന് വിഗ്രഹങ്ങളെക്കുറിച്ച് അവർ വിശ്വസിച്ചിട്ടില്ല എന്നും കഴിഞ്ഞ ആ വിഷയത്തിൽ തന്നെ വിഷയാവതരണത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ചോദ്യകർത്താവ് കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. എട്ടാമതായി ചോദിക്കാനുള്ളത്, പിന്നെ ഒരു സ്ത്രീ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് പിന്നെ പള്ളിയിൽ വെച്ച് നിങ്ങളുടെ മൗമുമായിട്ട് നമസ്കരിക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. അപ്പൊ റസൂൽ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ വീട്ടിന്റെ അകത്ത് വെച്ച് നമസ്കരിക്കുന്നത് അകത്ത് മാത്രമല്ല അകത്തിന്റെ അകത്ത് വെച്ചും ഇരുട്ടറയിൽ വെച്ച് നമസ്കരിക്കുന്നതായിരിക്കും ഏറ്റവും അഫ്ലൽ എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ അതൊന്ന്. പിന്നെ രണ്ടാമത്തായത് പിന്നെ ഇത് തറാവീഹ് നമസ്കാരം, അതല്ല തറാവീഹ് പോലുള്ള അല്ലെങ്കിൽ ഗ്രഹണ നമസ്കാരം പോലുള്ള സുന്നത്ത് നമസ്കാരത്തിനെ കുറിച്ചാണ് സ്ത്രീകളുമായിട്ട് എപ്പോഴും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഏതെങ്കിലും ഹദീസോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഏതെങ്കിലും ഇത് ഹദീസോ അല്ലെങ്കിൽ വേറെ ആരുടെ സഹാബത്തിന്റെ ഏതെങ്കിലും ഒരു റിവായത്തോ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗമുമായിട്ട് ഫർള് നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വിശദീകരിച്ച കൊള്ളായിരുന്നു. അല്ല സ്ത്രീകൾ
സാധാരണഗതിയിൽ സുന്നത്ത് നമസ്കാരം തറാവീഹ് പോലുള്ള അല്ലെങ്കിൽ ഗ്രഹണ നമസ്കാരം പോലുള്ള ഇങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരത്തിലാണ് ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഫർള് നമസ്കാരത്തിൽ ഏതെങ്കിലും റസൂൽ ഫർള് കഴിഞ്ഞിട്ടാണുള്ള സുന്നത്തിൽ കാര്യമുള്ളൂ. അപ്പോൾ ഫർളിന് ഏതെങ്കിലും മൗമായിട്ട് സ്ത്രീകൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്നൊന്ന് വിശദീകരിച്ചാൽ ഒന്നായിരുന്നു. സഹോദരന്റെ ചോദ്യത്തിന്റെ രണ്ട് വശാനുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ ഏതെങ്കിലും ഫർള് നിസ്കാരത്തിന് സുന്നത്തിന്റെ മുമ്പിൽ സംബന്ധിച്ചു, സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പിലേക്ക് തർക്കമല്ല. ഫർള് നിസ്കാരത്തിന് വല്ല നിസ്കാരത്തിനും വന്നതായിട്ട് രേഖ ഉണ്ടോ എന്നാണ്. രണ്ടാമത്തത്, ഒരു സ്ത്രീ വന്ന് ചോദിച്ചപ്പോ വീട്ടിന്റെ ഉള്ളാണ് നല്ലതെന്ന് പറഞ്ഞതാണ്. ഇതിനൊന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ നമസ്കരിക്കാൻ വേണ്ടി ഫജ്ർ നമസ്കാരത്തിന്, അത് സുന്നത്ത് നിസ്കാരമാണ് ആർക്കും അഭിപ്രായമില്ലല്ലോ, ഫജ്ർ അഥവാ സുബഹി എന്ന ഫർള് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശഹദുനമാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ മുതലഫിയാത്തിൻ ബിമുറൂത്തിഹിന്ന വയൻഖലിബുന ഇലാ ബുയൂത്തിഹിന്ന ഹീന യഖ്ളീന സ്സലാത്ത വലാ യഅരിഫുഹുന്ന അഹദുൻ മിനൽ ഖലസി റവാഹുൽ ബുഖാരി. ബുഖാരിയിൽ നിന്നാണ് കൽപ്പിക്കുന്നത്, ബുഖാരിയിലുള്ള ഹദീസാണ് കൽപ്പിക്കുന്നത്. കുന്ന നിസാഉൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ സ്ത്രീകളായിരുന്നു. കുന്ന നിസാഉൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ സ്ത്രീകളായിരുന്നു എന്നതിന്റെ തഫ്സീറിൽ ഷറഹിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നു, വയൽ ഫാളിലാത്തി, ശ്രേഷ്ഠവതികളായ ഉത്തമകളായ വളരെ മഹതികളായിരിക്കുന്ന സ്ത്രീകൾ, അവർ യശഹദിന അവർ ഹാജരാകാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ, ഫിൽ ഫജ്ൽ ഫജ്റ ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിയാത്തിൻ ബിമുറൂത്തിഹിന്ന വയൻഖലിബുന ഇലാ ബുയൂത്തിഹിന്ന ഹീന യഖ്ളീന സ്സലാ. അവർ മൂടുപടം പുതച്ചുകൊണ്ട് ഇജാബിന്റെ മുമ്പാന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഇസ്ലാമികമായ പർദാ സമ്പ്രദായം നടപ്പിലാക്കിക്കൊണ്ട് തന്നെ, മുതലഫിയാത്തിൻ ബിമുറൂത്തിഹിന്ന, അവരുടെ മൂടുപടമെല്ലാം മൂടിപ്പുതച്ചുകൊണ്ട് അവർ റസൂലുള്ളാഹിയുടെ പിന്നിൽ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി എത്താറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നല്ല ഇരുട്ടുള്ള നേരത്താണ് പെണ്ണുങ്ങൾ വന്നത്, അതിന് തെളിവെന്താണെന്നോ, നിസ്കാരം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ തിരിച്ചു പോകുമ്പോ നിസ്കാരം നിർവഹിച്ചിട്ടവർ അവരുടെ പുരയിലേക്ക് തിരിച്ചു പോകുമ്പോ കൂരിട്ട് കാരണത്താലി പോകുന്ന പെണ്ണാരെന്ന് വ്യക്തമായിരുന്നില്ല. അങ്ങനെയുള്ള ഇരുട്ടത്ത് വരെ റസൂലുള്ളാഹിയുടെ പിന്നിൽ ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടി സ്വഹാബ പെണ്ണുങ്ങൾ വന്നിരുന്നു എന്ന് സഹീഹായ ഹദീസിലുണ്ട് എന്ന് ചോദ്യകർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഉറപ്പായില്ലേ, സുന്നത്തിന് വരുന്നതിന് മൂപ്പർക്ക് തർക്കല്ല. അപ്പൊ സുന്നത്തിന്റെ വേണ്ടതാനും വേണ്ട, ഫർളിന് വന്നു എന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഫജ്ർ നമസ്കാരം സുബഹിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ പിന്നിൽ തന്നെ വന്നു. ഉത്തരം ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി എന്റെ സഹോദരന്റെ രണ്ടാമത്തെ ചോദ്യം, ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, ഞാൻ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ള നല്ലതെന്ന് പറഞ്ഞു. ഈ സംഭവത്തെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. ആ ഹദീസിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് എവിടെയാണ്? ഇവിടെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണോ അല്ലേ എന്നതിലാണ് തർക്കം. അനുവദനീയമാണ് ഒരു കൂട്ടരും, അല്ല ഹറാമാണ് എന്ന് വേറൊരു കൂട്ടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങളെ പള്ളിയിൽ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ച ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ എന്ത് അങ്ങനെ വരാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്, ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാലാണ് പറയുന്നത്, എന്ത് എന്റെ വീട്ടിൽ നിന്ന് പോയി നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ വീട്ടിലും നിസ്കരിക്കാം പള്ളിയിലും നിസ്കരിക്കാം. പിന്നെ ഇപ്പൊ നിന്റെ ചോദ്യകർത്താവിന്റെ കേസ് യംനഉന അസ്വാജുന, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ തടയുന്നൊരു പ്രത്യേക കേസുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാൽ അങ്ങനെ ചെയ്തോളൂ. ഇനി അതല്ല മൊത്തത്തിൽ സ്ത്രീകൾക്ക് നിസ്കാരത്തിന് പള്ളിയിൽ വരൽ ഒരു ഖൈറുമില്ല എന്നാണ് നബിയെ പറഞ്ഞതിന്റെ അർത്ഥമെങ്കിൽ, ഒരു ഖൈറും പെണ്ണിന് പള്ളിയിൽ വരൽ കൊണ്ടില്ലെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് സഹാബ പെണ്ണുങ്ങൾ ഈ ഇരുട്ടത്ത് റസൂലുള്ളാഹിയുടെ കാലത്ത് ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, നടപ്പാതകളില്ല, ബൾബില്ല, ട്യൂബ് ലൈറ്റ് ഇല്ല, ഇരുട്ടത്തവർ ഇരുട്ടും തപ്പിത്തടഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് എന്തിനാ അവർ വന്നത്? ഖൈറ അവർക്ക് വീടാണെങ്കിൽ, മൊത്തത്തിൽ അവർക്ക് പള്ളിയിൽ വരുന്നതിൽ തീരെ ഖൈറില്ലെങ്കിൽ പിന്നെ എന്തിനാ അവരങ്ങനെ ചെയ്തത്? തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ കൈക്കുഞ്ഞുങ്ങളെയുമായി കൊണ്ട് സഹാബ പെണ്ണുങ്ങൾ വന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ കൈകെട്ടുക,
കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുമ്പോ ഞാൻ നിസ്കാരത്തിൽ ചുരുക്കും എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം വളരെ ചുരുക്കിക്കൊണ്ടുവരും. എന്തിനെന്നോ ആ ബാക്കിൽ നിൽക്കുന്ന ആളുകളുടെ ആ ഉമ്മയുടെ മനസ്സിന് വിഷമം തോന്നരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. എന്നാൽ കുട്ടികൾ പള്ളിയിൽ കരഞ്ഞ് ബഹളമുണ്ടാക്കിയപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഓ പെണ്ണേ നിങ്ങൾ പള്ളിയിൽ വരാൻ പാടില്ല, നിങ്ങൾക്ക് പള്ളിയിൽ വരൽ ഒരു ഖൈറുമില്ലാത്തതാണ്, അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് കരയുന്ന കുട്ടികളെയുമായി മേലാൽ പള്ളിയിൽ വന്നു പോകരുതെന്ന് പറയാതെ അങ്ങനെ വരുന്ന പെണ്ണുങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി നിസ്കാരത്തിന്റെ ദൈർഘ്യത ചുരുക്കിക്കൊണ്ട് റസൂലുള്ളാ അതിനുള്ള സന്ദർഭം ഒരുക്കിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കി വെച്ചോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ഹറാമാക്കിയിട്ടില്ല, ഹറാമാണെന്ന് അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ അന്ന് മുതൽക്ക് ഇന്നേ വരെ സ്ത്രീകൾ പള്ളിയിലുണ്ട്. നോക്കിക്കോ, മസ്ജിദുൽ ഹറാമിൽ സ്ത്രീകളില്ലേ ഒന്നാമത്തെ പള്ളി, രണ്ടാമത്തെ പള്ളിയായ മസ്ജിദുൻ നബവിയിൽ പെണ്ണുങ്ങളുണ്ട്, മൂന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ അഖ്സയിൽ പെണ്ണുങ്ങളുണ്ട്. ലോകത്തുള്ള എല്ലാ പള്ളികളിലും സ്ത്രീകൾ വരുന്നുണ്ട്. ഏത് രാജ്യത്താണ് സഹോദര സ്ത്രീകൾ വരാത്തത്? ഈ ബഹ്റൈനിലില്ലേ, ഇനി UAEയിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, ഖത്തറിലുണ്ട്, കുവൈത്തിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ലോകത്ത് എവിടെയൊക്കെ മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ടോ അവിടെയൊക്കെ പെണ്ണുങ്ങൾക്ക് വരാൻ അനുവാദമുണ്ട്. അത് ഹറാമാക്കുവാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല, അവകാശമില്ല. ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഹറാമാക്കേണ്ടിയിരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാക്കിയിട്ടില്ലെന്നതിന് തെളിവ് കേട്ടോ. ആയിഷ റളിയല്ലാഹു തആലാ അൻഹ ഒരിക്കൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷവും പെണ്ണുങ്ങൾ ഇങ്ങനെ അനിസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാമിക മര്യാദയും അച്ചടക്കവും പാലിക്കാതെ പള്ളിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും ഇപ്പറയുന്ന കാര്യം ഈ ജനങ്ങൾ ചെയ്തു കൂട്ടിച്ചിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ബനു ഇസ്രായേൽക്കാരായ പെണ്ണുങ്ങളെ വിലക്കിയതുപോലെ വിലക്കുമായിരുന്നു. എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? ഇബ്നു ഹജർ തങ്ങളതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, റസൂലുള്ള കണ്ടിരുന്നുവെങ്കിൽ തടയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ള കണ്ടിട്ടുമില്ല, അതുകൊണ്ട് തന്നെ തടഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അനിസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് പോക്ക് നിർത്തുക എന്നതല്ലാതെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിന് യാതൊരു വിരോധവുമില്ല. മുസ്ലിം ലോകത്തതിന് തർക്കമുണ്ടാകിയത് ഖേദകരമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്റെ സഹോദരന്റെ സംശയം തീർന്നിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. പേര് ഹുസൈൻ. ഗായബായ കാര്യങ്ങൾ അമ്പിയാക്കൾക്കും അവലിയാക്കൾക്കും അറിയില്ല എന്ന് ഇപ്പോഴും കേൾക്കാം. പക്ഷേ സൂറത്തുൽ കഹ്ഫ് അല്ലെങ്കിൽ ഇതിൽ ഹിളർ നബി അതേമാതിരി മുഹമ്മദ് നബിക്കെല്ലാം ഗായബായ കാര്യങ്ങൾ അറിഞ്ഞതിനും പറഞ്ഞതിനായിട്ടുള്ള പല തെളിവുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സഹോദരന്റെ ചോദ്യം, മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞു കേൾക്കാം. എന്നാൽ സൂറത്തുൽ കഹ്ഫിൽ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബിയും കൂടെയുള്ള യാത്രയിൽ കുറേ മറഞ്ഞ കാര്യങ്ങൾ ഖിദ്ർ നബി അറിഞ്ഞല്ലോ. ആ മതിൽ നേരെയാക്കി കൊടുത്തത്, കുട്ടിയെ കൊന്നത്, കപ്പലിന് തുളയുണ്ടാക്കിയതുപോലെയുള്ള കുറേ അദൃശ്യ കാര്യങ്ങൾ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഒരു മറഞ്ഞ കാര്യം അറിയുന്നത്? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഈ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആദ്യം പഠിച്ചു വെക്കുക. കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. കുൽ നബിയെ പറയുക, ലാ യഅലമു അറിയുകയേയില്ല, മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലുള്ള ആരും തന്നെ അദൃശ്യകാര്യങ്ങൾ അറിയുന്നതല്ല. അതല്ലാഹു മൊത്തത്തിൽ പറഞ്ഞു, അദൃശ്യകാര്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ആലിമുൽ ഗൈബ് എന്ന വിശേഷണം അള്ളാഹുവിനാണുള്ളത്. അത് അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു സൂറത്തുൽ ജിന്നിൽ, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു വലാ ഗൈബിഹി അഹദ ഇല്ലാ മനിർതദാ മിർ റസൂൽ. അള്ളാഹുവാണ് അദൃശ്യത്തെ അറിയുന്നവൻ. ഫലാ യുദ്ഹിറു വലാ ഗൈബിഹി അഹദൻ, അവൻ മറഞ്ഞ കാര്യങ്ങൾ ഒരാൾക്കും അറിയിച്ചു കൊടുക്കുന്നതല്ല. അവൻ മറഞ്ഞ കാര്യങ്ങൾ ഒരാൾക്കും അറിയിച്ചു കൊടുക്കുന്നതല്ല. ഇല്ലാ മൻ, ഒരാൾക്കൊഴികെ, ആ ആളാരെന്നോ, ഇർത്തലാമിർ റസൂൽ,
അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലിനല്ലാതെ, അല്ലാ തൃപ്തിപ്പെട്ട റസൂലിന് അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലതൊക്കെ അറിയിച്ചു കൊടുക്കും. അപ്പൊ മൊത്തത്തിൽ അല്ല പറഞ്ഞത് ആദ്യം മനസ്സിലാക്കുക, അദൃശ്യം അല്ലാഹുവിന്റെ മാത്രമാണ് അറിയുന്നത്, ലോകത്തൊരാൾക്കും അദൃശ്യം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് തന്നെ ഒരൊഴിവ് പറഞ്ഞു, എന്ത്? അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ. എന്നാൽ പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന ചില പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുമെന്നും പറയുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ട ദൂതന് എന്നാണ്. മിർ റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ്, റസൂലിന് എന്നാണ്. ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആനിന്റെ തഫ്സീറുകളിലും മലയാളത്തിൽ പരിഭാഷ വന്നിട്ടുള്ള മഖ്ദൂമിയുടെ പരിഭാഷയിലും ടി കെ അബ്ദുള്ള മൗലവിയുടെ പരിഭാഷയിലും കെ വി കൂറ്റനാട് മുസ്ലിയാരുടെ പരിഭാഷയിലും സയ്യിദ് അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷയിലും എല്ലാ പരിഭാഷയിലും അവിടെ അർത്ഥം കൊടുത്തത് മിർ റസൂലിൻ, അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലിനൊഴികെ എന്നാണ്. എന്നാലോ നമ്മളെ പൊന്മള മുസ്ലിയാർ പുസ്തകം എഴുതിയപ്പോ, ഫതാവ മുഹീസുന്ന എന്ന പുസ്തകം എഴുതിയ പൊന്മള മുസ്ലിയാർ അർത്ഥം കൊടുത്തത് കേട്ടോളൂ, അല്ലാഹു ഗൈബുകളെ അറിയുന്നവനാണ്, അവന്റെ എല്ലാ ഗൈബുകളെയും ഒരു വ്യക്തിക്കും അവൻ അറിയിച്ചു കൊടുക്കുകയില്ല, അവൻ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കൊഴിച്ച്. ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ എന്തിനാ അർത്ഥം കൊടുത്ത്? ഖുർആനിൽ റസൂൽ എന്ന് പറഞ്ഞ വ്യക്തിനാർത്ഥം, മനിർത്തവാ മിർ റസൂൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവൻ ഇഷ്ടപ്പെട്ട റസൂലിനല്ലാതെ. അത് പറയേണ്ടതിന് പകരം റസൂലിന് മാത്രമേ അള്ളാഹു അറിയിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഔലിയാക്കന്മാരെയും ഇന്നത്തെ ദ്വീപിമാരെയും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരെയും കയറ്റാവുന്നൊരു വാചകം പൊന്മള വടച്ചുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു എന്ത്? ഇല്ലാ മനിർ തലാമിർ റസൂൽ എന്നിടത്ത് അവൻ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കൊഴിച്ച് എന്ന് പറയുന്നു. അതേപോലെ തന്നെ മറ്റേ ആൾ ചെയ്ത വേറൊരു കൃത്രിമം എന്താ? നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുടെ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഈ ആയത്തിന് മൂപ്പരാർത്ഥം കൊടുത്തത് കേട്ടോളൂ. അള്ളാഹുമാണ് ഗൈബ് അറിയുന്നവൻ, അവൻ പൊരുത്തപ്പെട്ടിട്ടുള്ള റസൂലിനെ പോലത്തവർക്കല്ലാതെ അവരത് വെളിവാക്കി കൊടുക്കുകയില്ല. റസൂലിനല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ മൂപ്പര വക ചെറിയൊരു കൃത്രിമം, റസൂലിനെ പോലത്തവർക്കല്ലാതെ അപ്പൊ എല്ലാ ആളുകൾക്കും അങ്ങനെ വന്നു ചേരാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ സഹോദരനോട് ഓർമ്മപ്പെടുത്തുന്നു, എന്ത്? അല്ലാഹുവാണ് ഗൈബ് അറിയുന്നവൻ. എന്നാൽ പിന്നെ നബിമാർ അറിഞ്ഞിട്ടില്ലേ? പ്രവാചകന്മാരൊക്കെ പല ഗൈബുകളും പറഞ്ഞു തന്നിട്ടില്ലേ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് പറഞ്ഞു തന്നിട്ടില്ലേ? ഉണ്ട്. അതിനാണ് ഞാൻ രണ്ടാമത്തായി തോന്നിയത്, അല്ലാഹുവാണ് ഗൈബ് അറിയുന്നവൻ. എന്നാൽ അവൻ ഇഷ്ടപ്പെടുന്ന പ്രവാചകന് ദൂതന് അവൻ ചിലതൊക്കെ അറിയിച്ചു കൊടുക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. സഹോദരൻ ചോദിച്ചത് മൂസ നബിയുടെയും ഖിദിർ നബിയുടെയും യാത്രയിൽ ഖിദിർ നബിക്ക് പല പറഞ്ഞ കാര്യങ്ങളും അറിഞ്ഞു, പക്ഷേ മൂസ നബിക്ക് അത് അറിഞ്ഞതുമില്ല. അവിടെ തന്നെ പോയിന്റ് ഉണ്ട്. സഹോദരൻ മനസ്സിലാക്കണത്, നിങ്ങൾ ചോദിച്ചത് ഖിദിർ നബിക്ക് അറിഞ്ഞല്ലോന്നാ, എന്നാ എനിക്ക് ചോദിക്കാനുള്ളത് മൂസ നബി അറിഞ്ഞിട്ടില്ലല്ലോന്നാ. രണ്ടാളും നബിമാരാ. ഖിദിർ നബിക്ക് അറിഞ്ഞു, മൂസ നബി അറിഞ്ഞില്ല. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? മൂസാ നബി അറിഞ്ഞില്ല, ഖിദിർ നബി അറിഞ്ഞു. അങ്ങനെ തന്നെയാണ് കാര്യം. അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ എല്ലാ പ്രവാചകന്മാർക്കും അറിയിച്ചു കൊടുത്തോളണം എന്നില്ല. ഖിദിറുൻ നബിയാണ്, മൂസയിൻ നബിയാണ്, പക്ഷേ ഒരാൾക്കറിഞ്ഞില്ല, മറ്റേ ആൾക്കറിഞ്ഞു. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഖിദിർ നബിക്ക് അള്ളാഹു തആല വഹിയിലൂടെ അറിയിച്ചു കൊടുത്തു, മൂസാ നബിക്ക് അള്ളാഹു തആല വഹിയിലൂടെ അറിയിച്ചു കൊടുത്തില്ല. അപ്പൊ ഖിദിർ നബി അറിഞ്ഞു, മൂസ നബി അറിഞ്ഞില്ല. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ നെല്ലിക്കുത്തുസ്താദ്, നെല്ലിക്കുത്തുസ്താദ് പുസ്തകം എഴുതിയപ്പോ ജുമാ ഒരു പഠനം എന്ന പുസ്തകത്തിൽ മൂപ്പരി പറയുകയാണെന്ത്, മൂസാ നബിക്കത് എങ്ങനെയാണ് മറഞ്ഞ കാര്യം അറിയാത്തത് എന്ന് ചിലരൊക്കെ ചോദിക്കും. മൂസാ നബിയും ഖിദിർ നബിയും തമ്മൊന്നിച്ചുള്ള യാത്രയിൽ മൂസ നബി എന്തുകൊണ്ട് ഖിദിർ നബി അറിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാകും. അതിനദ്ദേഹം മറുപടി പറയുന്നത് കേട്ടോളൂ. അതിനുള്ള മറുപടി, അന്ന് മൂസാ നബിയായിരുന്നില്ല, മൂസ അന്ന് നബിയായിരുന്നില്ല. ശരിക്കും കേട്ടോ നിങ്ങൾ, മൂസാ നബിയും ഖിദിർ നബിയും കൂടെ യാത്ര പോകുമ്പോ അന്ന് മൂസ നബിയായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ജുമാ ഒരു പഠനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് മൂസ നബിയായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സന്ദർഭം എപ്പോഴാണ് അദ്ദേഹം യാത്ര പോയത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര പോകുന്നത് നബിയായിട്ട് തന്നെയാണോ അതോ നബിയാകാതെയാണോ? നിങ്ങൾ നോക്കൂ, ഇത് റാസിയാണ്. തഫ്സീർ റാസിയിൽ സൂറത്തുൽ കഹ്ഫിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, എന്ത്? സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നഹു ഖാല ലിബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു,
ഒരാൾക്ക് ഇങ്ങനെ വാദമുണ്ട്, എന്ത് യസൂം ഇന്ന നൂഫൻ ഇബ്നു ഇമ്രാത്ത് കഅബിൻ യസൂമു അന്നൽ ഖദ്ര ലൈസ സാഹിബ് മൂസാ മൂസ ബിൻ ഇമ്രാൻ. യഥാർത്ഥത്തിലുള്ള മൂസാ നബിയുടെ കൂടെയല്ല ഖിദർ പോയത്, അത് വേറെ മൂസയാണ് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരാൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോ, നമ്മൾ ഇസ്മായിൽ മൗലിയെ പോലെ നെല്ലിക്കുത്തിനെ പോലെ ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് എന്ന് ഇബ്നു അബ്ബാസിനോട് ഒരാൾ പറഞ്ഞപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന മറുപടി എന്താണെന്നോ, ഫഖാൽ ഇബ്നു അബ്ബാസ് കദബ അല്ലാഹുവിന്റെ ശത്രു നൊണയാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ ശത്രു പച്ചക്കളവാണ് പറഞ്ഞത്, അത് മൂസ എന്ന് നബിയായിരുന്നില്ല, അത് വേറെ മൂസയാണ് എന്നും അഭിപ്രായമുണ്ട് എന്ന് ഇസ്മായിൽ മുസ്ലിം ആരെഴുതിയിട്ടില്ലേ, വേറെ മൂസയായിരുന്നു എന്ന് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ ആ അഭിപ്രായത്തെ കുറിച്ച് ഇബ്നു അബ്ബാസ് പ്രതികരിക്കുന്നു, അത് നൊണയാണാ പറഞ്ഞത്, അള്ളാഹുവിന്റെ ശത്രുവാണത് എന്ന്. തന്നെയുമല്ല ഇങ്ങനെ ഈ അഭിപ്രായമുള്ളത് ആർക്കാണ്? ജൂതന്മാരുടെ അഭിപ്രായമാണ്, ജൂതന്മാരുടെ അഭിപ്രായമാണ് എന്ന് റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 21-21 വാള്യം 122 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദിർ നബിയും കൂടെ ഈ യാത്രയിൽ, ഖിദിർ നബി എന്തുകൊണ്ട് അറിഞ്ഞു എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നു, ഖിദിർ നബിക്ക് അള്ളാഹു തആല വഹയിലൂടെ അറിയിച്ചു കൊടുത്തു, മൂസ നബിക്ക് വഹയിലൂടെ അറിയിപ്പ് കിട്ടിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കളവ് എന്തിനാ പറയണത്? അന്ന് മൂസ നബി ആയിരുന്നില്ല, ആരെങ്കിലും പറയോ ഖിദിർ നബി മൂസാ നബി കൂടി യാത്ര പോണ കാലത്ത് മൂസ നബി അല്ല? നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കോ? അതിന് വലിയ മൂല്യരാകണ്ടല്ലോ, അതിന് വലിയൊരു പണ്ഡിതനാവേണ്ടതില്ലല്ലോ. ആ പോയത് ആരാ? മൂസ നബിയാണ്. തന്നെയുമല്ല യാത്രക്കൊരു അവതരണ പശ്ചാത്തലമുണ്ട്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയായതിന്റെ ശേഷം ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സദസ്സെന്ന് ഒരാൾ ചോദിക്കുന്നു, അല്ലയോ മൂസ, ഈ ലോകത്ത് ഏറ്റവും വലിയ ആലിമാരാണ് മൂസ. അപ്പൊ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ വലിയ ആള് പറഞ്ഞു. അപ്പൊ അല്ലാഹ് പറയുന്നു, അല്ല മൂസ, ഈ ഒരാളെടുത്ത് പഠിക്കാൻ പോകണം. അങ്ങനെയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദിർ നബിയുടെ അടുക്കുന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ പറയണം, എന്താ അന്ന് മൂസ നബി അല്ല, മജ്മഉൽ ബഹ്റൈനിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. എന്താ ഒരു കോളേജ്? മജ്മഉൽ ബഹ്റൈൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അന്ന് മൂസ നബിയാണെന്നതിന് തെളിവില്ലാന്നൊന്നുമല്ല പറയുന്നത്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അന്ന് മൂസ നബിയാണെന്നതിന് യാതൊരു തെളിവുമില്ല, ഒരു തെളിവുമില്ല. അന്ന് മൂസ നബിയാണെന്നല്ലേ, കൊട്ടക്കണക്കിനല്ലേ തെളിവ്? എത്രയാ തെളിവ്? ബുഖാരിയിൽ തന്നെ കാണാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ യാത്ര പോയത് നബിയായി കിട്ടിയതിന്റെ ശേഷം, തൗറാത്തും കൂടെ ഇറങ്ങിയതിന്റെ ശേഷമാണ് ഈ യാത്ര. തൗറാത്ത് കിട്ടിയ ആൾക്ക് പിന്നെ ഇനി നബിയാണോ അല്ലേ എന്ന് സംശയിക്കണോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ കളവുകൾ എന്തിനാ പ്രചരിപ്പിക്കുന്നത്? അപ്പൊ എന്റെ സഹോദരൻ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കൈപറയുന്നവൻ, എന്നാൽ അവൻ ഇഷ്ടപ്പെടുന്ന ദൂതനെ അവൻ ചിലതൊക്കെ അറിയിച്ചു കൊടുക്കുന്നു. അതേപോലെയുള്ള അറിയിപ്പാണ് മഹാനായ ഖിദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയിച്ചു കൊടുത്തത്. അത് അറിയിച്ചു കൊടുക്കാത്ത മൂസ നബിക്ക് അത് അറിയാനും സാധിച്ചില്ല. അപ്പോ അതാണ് ആ വിഷയത്തിലുള്ള വസ്തുത എന്ന് മനസ്സിലാക്കണം എന്ന് ചോദ്യകർത്താവിനോടും കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു ശ്രോതാക്കളോടെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. ഉപചോദ്യം ഉണ്ടോ? സ്ത്രീ പള്ളി പോകുന്ന പറ്റില്ല, അടുത്ത ചോദ്യം വേറെ വിഷയം. ഓക്കെ, ആദ്യകാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഉപയോഗിക്കുന്ന എന്നുള്ള ആയത്തും വിയുത്തിഹുന്ന ഹൈറുല്ലഹുന്ന എന്നുള്ള ഹദീസ് അനുസരിച്ച് ഇമാം കാസാനി വാങ്ങിക്കുന്നത് ഹറാമാണ്, അല്ലെ ബദാഉ നിസാ എന്നൊരു ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഇമാം പറഞ്ഞത് ശരിയാണോ അല്ലെ? ആദ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്, പിന്നെ പോയിട്ടില്ല എന്നാണ്, എന്ന് കാസാനി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എല്ലാവരുടെ കയ്യിലുണ്ട് ഇപ്പൊ കാസാനി. ആരാണിത് കാസാനി? ഈ ഷാഫി മദ്ഹബിന്റെ ആൾക്കാരെന്തിനാ ഈ കാസാനിനെ തെളിവുപിടിക്കുന്നത്? കാസാനി ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണോ? ഷാഫി മദ്ഹബിലെ ഒറ്റ പണ്ഡിതനെ ഉദ്ധരിക്കല്ലേ? ഷാഫി മദ്ഹബിൽ ആര് കിട്ടായിട്ടാണോ ഈ ഹനഫി മദ്ഹബുകാരനായ കാസാനിയെ പിടിച്ച അലാവുദ്ദീൻ കാസാനി? അയാളുടെ ബദായുസ്സനായി എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പള്ളിയിൽ പോകല് ഹറാമാണ്. എന്നാ നിങ്ങൾ കേൾക്കണോ കാസാനി പറഞ്ഞതൊക്കെ നിങ്ങൾ എടുക്കോ? സ്ത്രീകള് പള്ളിയിൽ പോയിരുന്നത് ആദ്യകാലത്താണ്, പിന്നെ വഖർന ഫീ ബുയൂത്തിക്കുന്ന എന്നുള്ള ആയത്തും ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്നുള്ള ഹദീസ് പറഞ്ഞതിന് ശേഷം ആരും പോയിട്ടില്ല. എത്ര ആള് പോയി? എത്രങ്ങാനും ആൾക്കാരാ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ ഒറ്റ അധികമൊന്നും വിശദീകരിക്കണ്ടല്ലോ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തോടുകൂടി ആയത്തുകൾ ഇറങ്ങൽ തീർന്നു എന്നതിൽ ഇനി മുസ്ലിം ലോകത്ത് തർക്കണ്ടോ? റസൂലുള്ളാഹിയുടെ വഫാത്തോടുകൂടി ഇനി ആയത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങുകയില്ല എന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമുണ്ടോ? ഹിജാബിന്റെ ആയത്തെന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാരം ആയത്ത് മുഴുവൻ ഇറങ്ങിയതിന്റെയും ശേഷം മഹദിമാരായ റസൂലുള്ളാഹിയുടെ ഭാര്യമാര് അവർ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ ഒരു ജുമാക്കല്ല, ഒരു ജമാഅത്തിനല്ല, 10 അവരവിടെ ടെന്റ് കെട്ടിക്കൂടി എന്ന് സ്വഹീഹ് ബുഖാരിയിൽ കാണാം. ഇഇത്തിക്കാഫിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹുല്ലാഹു അസ്സ വദല്ല സുമ്മ അഅതഖഫ അസ്വാജുഹു മിൻ ബാദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ഭജനമിരിക്കാറുണ്ട്, അവിടെ തന്നെ ചടഞ്ഞുകൂടാ. ഇഇത്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അഥവാ പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ കഴിയാത്ത മലമൂത്ര വിസർജനം, അതേപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ ആളില്ലെങ്കിൽ അതിനുവേണ്ടിയും, അങ്ങനെ പള്ളിയിൽ നിന്ന് തന്നെ പുറത്തു പോകൽ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പള്ളിയിൽ നിന്ന് പുറത്തു പോവുകയും ബാക്കി സമയമെല്ലാം ദിക്റിലും ദുആയിലും നിസ്കാരത്തിലും ജമാഅത്തിലും ഖുർആനോത്തിലും ഒക്കെ പള്ളിയിൽ പങ്കെടുത്തുകൊണ്ട് പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുന്നതിനാണ് ഇഇത്തികാഫ് എന്ന് പറയുന്നത്. അങ്ങനെ റസൂലുള്ള അവസാനത്തെ 10 ഇഇത്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം റസൂലുള്ളാഹിയുടെ ഭാര്യമാരും ഇഇത്തികാഫ് ഇരുന്നു. ഇനി സംശയമുണ്ടോ? എല്ലാ ആയത്തും ഇറങ്ങിയിട്ടാ. റസൂലുള്ള മരിച്ചുപോയതിന്റെ ശേഷം നബിയുടെ ഭാര്യമാര് പള്ളിയിൽ ഇഇത്തികാഫ് ഇരുന്നു. പള്ളിയിൽ ഒരു ദിവസമല്ല, 2 ഒരാഴ്ചയല്ല, 10 എത്ര ജമാഅത്തുണ്ടാവും? ഒരു ജുമാ എന്തായാലും ഇല്ലേ? എത്ര ജമാഅത്തുണ്ടാവും? 40 ജമാഅത്തില്ലേ? ഒരു ജുമയില്ലേ? അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇഇത്തികാഫിരിക്കുമ്പോ ബാങ്കിന് കേട്ടാ, ഏയ് ഞങ്ങൾക്ക് പള്ളി ഹറാമാന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുകയായിരുന്നോ, എന്നിട്ട് പിന്നെ ആണ് കുറെ കഴിഞ്ഞ് പിന്നെ അവിടെ വന്നു ഉത്തിരിക്കണോ? അല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് വരെ ഇഇത്തികാഫിരുന്ന ഹദീസ് തന്നെ ഈ ഭാഗത്തിന് മറുപടി പറയാൻ സാധിക്കാത്ത നിലക്ക് തന്നെ വളരെ വ്യക്തമായ മറുപടിയാണ്. അതുകൊണ്ട് തന്നെ ഇഇത്തികാഫിരുന്നത് അവർ പള്ളിയിൽ തന്നെ ഇഇത്തികാഫിരുന്നു എന്ന് വ്യക്തമായി തന്നെ പണ്ഡിത ലോകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവിയുടെ ശർഹ് മുസ്ലിമിൽ കേൾക്കാം. വഫീ ഹാദിഹിൽ ഹദീസി അന്നൽ ഇഇത്തികാഫ ലാ യസിഹു ഇല്ലാ ഫിൽ മസ്ജിദി ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാജഹു വസഹാബഹു ഇന്നമ ഇഅതഖഫു ഫിൽ മസ്ജിദി മഅൽ മശഖത്തി ഫീ മുലാസമതിഹി ഫലൗ ജാസ ഫിൽ ബൈതി ലഫഅലൂഹു വലൗ മറ ലാ സിയമ നിസാഉ ലിഅന്ന ഹാജതഹുന്ന ഇലൈഹി ഫിൽ ബുയൂതി അക്സറു. റസൂലുള്ള ഇഇത്തികാഫിരുന്നു എന്നും റസൂലുള്ളാഹിയുടെ ഭാര്യമാർ ഇഇത്തികാഫിരുന്നു എന്നുമുള്ള ഹദീസിൽ നിന്ന് ഇഇത്തികാഫ് പള്ളിയിലല്ലാതെ അനുവദനീയമല്ല. എന്തിനാ പറയുന്ന ഒരു ഒഞ്ഞൊരു ചോദ്യം വരാതിരിക്കാനാ? എന്ത് ചോദ്യം? എന്നിന് മേടിച്ചിട്ടല്ല ഇപ്പൊ തന്നെ പറയണത്. അത് വീട്ടിലെ പള്ളിയാ, വീട്ടിലെ പള്ളിയാന്ന് പറയാൻ പറ്റുമോ? വീട്ടിൽ ഇഇത്തികാഫിരുന്നാ ശരിയാവോ? എന്ത് പോയത്താണ് പറയണത്? നേരത്തെ കണ്ടോ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, നേരത്തെ ഒരു സഖാഫി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ, ആ സഖാഫി സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ മൂപ്പര് പറയണത് അത് വീട്ടിലെ പള്ളിയാണ്, വീട്ടിലാണ് ഇഇത്തികാഫിരുന്നത്. ഇതാ ഈ കാണുന്ന പുസ്തകം, സ്ത്രീ പള്ളി പ്രവേശം, മാളിയേക്കൽ സുലൈമാൻ സഖാഫി. മൂപ്പര് മുഖാമുഖങ്ങളിലൊക്കെ എന്നെ പേടിത്തൊണ്ടെന്ന് അറിയുന്നാള് മൂപ്പര് എഴുതിവിട്ടത് കേൾക്കണോ? മൂപ്പര് പറയാണെന്ത് ഈ ഇഇത്തികാഫിനെ കുറിച്ച് പറയുന്നത്? പറഞ്ഞിട്ട് പറയാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഭാര്യമാരി ഇഇത്തികാഫിരുന്നത് വീടുകളിലായിരുന്നു. ഇഇത്തികാഫ് വീടുകളിൽ എന്ന് പണ്ഡിതന്മാര് വ്യക്തമാക്കുന്നുണ്ട്. ജീവിതകാലത്ത് തന്നെ നബിക്ക് ഇഇത്തികാഫ് ഇഷ്ടമില്ലായിരുന്നു എന്നതാണ് കാരണം. നബിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു, നബിക്ക് അങ്ങേയറ്റം വെറുപ്പായിരുന്നു പെണ്ണുങ്ങൾ പള്ളിയിൽ ഇഇത്തികാഫ് ഇരിക്കുന്നത്. എന്നിട്ട് ആ വെറുപ്പൊക്കെ ഉണ്ടായിട്ടാ പിന്നെ റസൂലുള്ളാഹിയുടെ ഭാര്യമാരി ഇഇത്തികാഫ് ഇരുന്നത്. നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ ഷാഫി മദ്ഹബിന്റെ ഏതെങ്കിലും കിതാബുകളിൽ പരിയിലിരുന്നാ ശരിയാവുന്നു? ആരാണ് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ? ഷാഫി ഇമാമ് തന്നെ പറഞ്ഞത് നിങ്ങൾ ഉദ്ധരിക്കുന്ന കാസാനിനെ തന്നെ പറയട്ടെ. കാസാനി പറയണത് വഖാല ഷാഫിഴി, ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. എന്ത് വഖാല ഷാഫിഴി എന്ന് പറഞ്ഞിട്ട് കാസാനി പറയുകയാണ്. എന്താ കാസാനി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് പള്ളിയിൽ തന്നെയാണ് ഇഇത്തികാഫ് ഇരുന്നത് എന്നുള്ളത് കൊണ്ട് ഇഇത്തികാഫ് വീട്ടിലെ പള്ളിയിൽ ശരിയാവുകയില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? കാസാനി.
കാസാനി പറഞ്ഞ ഒന്നെടുക്ക, കാസാനി പറഞ്ഞ മറ്റത് കാണാതിരിക്കുക, അത് ശരിയല്ല. അപ്പോ എഴുത്തിക്കാഫ് വീട്ടിലെ പള്ളിയിൽ പറ്റൂല, വീട്ടിലെ പള്ളിയിൽ പറ്റൂല എന്നാണ് ഈ വായിച്ചത്. അതിനാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. നവീമാ പറയുകയാണ് അന്നൽ എഴുത്തിക്കാഫ എഴുത്തിക്കാഫിലായ സിഹുല്ലാഫിൽ മസ്ജിദി, പള്ളിയിലല്ലാതെ സഹീഹ ഒന്നതല്ല. കാരണം പറയുന്നു, ലി അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വാസവാജഹു അവിടുത്തെ ഭാര്യമാരും വാസഹാബഹു അവിടുത്തെ സഹാബിമാരും ഇന്നമ തകഫൂഫിൽ മസ്ജിദി, അവര് പള്ളിയിൽ മാത്രമാണ് എഴുത്തിക്കാഫിരുന്നത്. മഅൽ മശഖത്തി ഫീ മുലാസമതിഹി, അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് കൂടി അവർ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ഫലൌ ജാസഫിൽ ബൈത്തി, വീട്ടിലത് അനുവദനീയമായിരുന്നുവെങ്കിൽ ലഫഅലൂഹു, അവരത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു. വലവു മറത്തൻ, ഒരിക്കലെങ്കിലും അവർ ചെയ്യുമായിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. ലാസിയമന്നിസാവു, പ്രത്യേകിച്ച് സ്ത്രീകൾ, സ്ത്രീകളെങ്കിലും വീട്ടിലിരിക്കണ്ടേ, കാരണം ലി അന്നഹാജത ഹുന്നയിലൈഹി, ആ സ്ത്രീകൾക്ക് വീട്ടിലേക്ക് ഫിൽബുയൂത്തി അക്സർ, അവർക്ക് വീട്ടിലാണല്ലോ അവർക്ക് കൂടുതൽ ആവശ്യമുള്ളത്, വീട്ടിലെ പണിയൊക്കെ എടുക്കാനുള്ള പെണ്ണുങ്ങളായിട്ട് കൂടി അവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരുന്നോളാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ ഭാര്യമാർ എഴുത്തിക്കാഫിരുന്ന ഹദീസ് പറയണ്ട, അത് വീട്ടിലെ പള്ളിയിലാ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഷാഫിഈ മദ്ഹബുകാരന്മായ സഖാഫിക്ക് സാധ്യമല്ല, അവരത്തെ ഷാഫികൾക്കും സാധ്യമല്ല. ഹനഫി മദ്ഹബിൽ കാസാനിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാവും, പക്ഷേ അത് ഷാഫി ഇമാമിന്റെ അഭിപ്രായം കാസാനി തന്നെ എടുത്ത് ഉദ്ധരിക്കുന്നു. എന്ത്? ലാ യജൂസ് ഇഴ്ത്തിക്കാഫു, ഇഴ്ത്തിക്കാഫ് അനുവദനീയമല്ല. ആരുടേത്? പെണ്ണിന്റേത്. എവിടെ? ഈ മസ്ജിദി ബൈത്തിഹാ, അവിടെ വീട്ടിലെ പള്ളിയിൽ പറ്റൂലാ, അതും കാസാനി തന്നെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കാലത്ത് പോയത് ആദ്യകാലത്താണ്, പിന്നെ പോയിട്ടേയില്ല എന്ന സഹോദരന്റെ ചോദ്യം ഈ വിഷയത്തിൽ വ്യക്തമായി അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ കാര്യം വ്യക്തമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു, അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. പേര് നൂറുദ്ദീൻ, ഫ്രം കണ്ണൂർ പയ്യന്നൂർ. ചോദ്യം, കഴിഞ്ഞുപോയ മഹാന്മാരായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്തിഗാസ, അതായത് മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് ചോദ്യം? കഴിഞ്ഞുപോയ മഹാന്മാരായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്തിഗാസ, അതായത് മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വാദമല്ല, നമ്മൾ ഇല്ലാന്നാ പറയണത്. ഇസ്തിഗാസ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടൽ, മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് ഇസ്തിഗാസ നടത്തൽ അനുവദനീയമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കേണ്ട, അല്ല ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരോടാണ് ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജ് യാത്ര പോയപ്പോൾ മരിച്ചുപോയ മൂസ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു, അവർ സംസാരിച്ചു. ഇത് മുജാഹിദ് വിശ്വാസം അനുസരിച്ച് എതിരല്ലേ? കാരണം മരിച്ചുപോയ മൂസ നബി അലൈഹിസ്സലാം ഇവിടെ എങ്ങനെ നബിയെ കാണുകയും സഹായിക്കുകയും ചെയ്തു? ഉത്തരം ചോദ്യം പ്രസക്തമാണ്. ആദ്യം ചോദിച്ച മാതിരിയല്ല, രണ്ടാമത്തെ ചോദ്യം പ്രസക്തമാണ്. എന്താണെന്നറിയോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇസ്റാ മിഅ്റാജ് യാത്രയിൽ നബിനെ സഹായിച്ചില്ലേ? റസൂലുള്ളാഹിനെ കണ്ടില്ലേ? വർത്താനം പറഞ്ഞില്ലേ? സഹായം നൽകിയില്ലേ? ഇത് മുജാഹിദ് വിശ്വാസ പ്രകാരം തെറ്റല്ലേ? മുജാഹിദിന് അങ്ങനെ ഒരു മുജാഹിദ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിശ്വാസമല്ല. അതെന്റെ സഹോദരൻ ആദ്യം മനസ്സിലാക്കി വെക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച വിശ്വാസം അതാണ്. പിന്നെ പേര് മുജാഹിദ്, അത് പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പേരിട്ടു. അല്ലാതെ മുജാഹിദ് വിശ്വാസം, മുജാഹിദ് മദ്ഹബ്, മുജാഹിദ് ഖുർആൻ, മുജാഹിദ് ഇസ്ലാം എന്തൊന്നുമില്ല. അത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി മൂസ നബിയുടെ സംഭവത്തിലേക്ക് കടക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിയെ സഹായിച്ചു എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അല്ലെ, എങ്ങനെയാണ് സഹായിച്ചത്? എങ്ങനെയാണ് സഹായിച്ചത്? അതും കൂടി നിങ്ങളൊന്ന് പറയും, എങ്ങനെ സഹായിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് പറയാം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് പറയാം. മൂസാ നബി
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെ സഹായിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എന്ന് സഹോദരൻ അറിഞ്ഞുകൂടാ എന്ന പറയാം. നേരിട്ട് കണ്ടില്ലേ, വർത്താനം പറഞ്ഞില്ലേ. അപ്പൊ സാധാരണ എന്നാ പറയാറുള്ളത്, ഞാൻ സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പടച്ചുതമ്പുരാൻ 50 നേരത്തെ നിസ്കാരം ഫർളാക്കി. ആ 50 നേരത്തെ നിസ്കാരവുമായിട്ട് മടങ്ങിപ്പോരുമ്പോ വഴിയിൽ വെച്ച് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ട് മൂസ നബി ചോദിക്കുന്നു, നബിയേ, അങ്ങക്ക് എന്താണ് റബ്ബ് നൽകിയതെന്ന് പറയാമോ? അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഉമ്മത്തിന് 50 നേരത്തെ നിസ്കാരം ഫർളാക്കിയിട്ടുണ്ട്. അപ്പൊ മൂസ നബി പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, 50 നിങ്ങൾക്ക് സാധ്യമല്ല, റബ്ബിനോടൊന്ന് പോയി പറഞ്ഞിട്ട് ഒന്ന് അല്പം കൂടി ഒന്ന് ചുരുക്കാൻ വേണ്ടി പറഞ്ഞു നോക്കൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരപ്രാവശ്യം റബ്ബിന്റെ അടുത്തേക്ക് പോയി സംഭാഷണം നടത്തിയിട്ട് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലം 5 ചുരുക്കി കൊടുത്തു. അതാണ് ചില ആൾക്കാർ വസുവാസ് ഉണ്ടാക്കാറുള്ളത്, 50 എന്ന നിസ്കാരത്തെ 5 ചുരുക്കി കൊടുക്കുക എന്ന സഹായം മരിച്ചുപോയ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിക്ക് ചെയ്തു കൊടുത്തില്ലേ? അങ്ങനെ മരിച്ചുപോയ മൂസ നബിയോട് മുഹമ്മദ് നബി സംസാരിച്ചില്ലേ? അപ്പൊ മരിച്ചുപോയ ആൾക്കാരോട് നമുക്ക് സഹായം തേടിക്കൂടെ? ഇതാണ് സംശയം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മൂസാനബിനോട് ഒരു സഹായവും തേടിയിട്ടില്ല. മൂസാനബിയെ എനിക്ക് 50 റക്കായത്ത് അള്ളാഹ് ഫർളാക്കീണ്, 50 വക്കത്ത് നിങ്ങളതൊന്ന് 5 എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, മരിച്ചുപോയ മൂസനബിയുടെ കബറുങ്ങൽ പോയിട്ടല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്.